ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, പുറം നല്ല മുരുമുരാന്നും അകം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഒരു ബോണ്ടയാണ്. അപ്പോൾ ഈ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മോര് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ കയ്യിൽ മോരില്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് തൈര് അരക്കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയും ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഈ മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിൽ വേണം അരിപ്പൊടിയും എടുക്കാനായിട്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മോരിൻ്റെ നനവിൽ നമുക്കിത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നല്ലതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോണ്ടയുടെ മാവ് ദൈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലല്ല, കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടുന്നതെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതിയാവും. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ട നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിപ്പോവും, നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒരു അല്പം വെള്ളം നനച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ബോണ്ട തയ്യാറാക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം നമുക്ക് ഒട്ടും തന്നെ വേഗാതെയും വരും. ഇനി നമ്മൾ ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ട് ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല. ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ ഒന്നൊരു വടയുടെ കളറൊക്കെ ആയി കിട്ടണം. അതുവരേക്കും നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോണ്ടയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മിനിറ്റ് കൂടെ ഇതുപോലെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് കളറായി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ ബോണ്ട നന്നായിട്ടൊന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കളറായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കൊരുപോലെ എല്ലാ സൈഡും ഒന്ന് കളറായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവിലും ബോണ്ടയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബോണ്ടയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങാ ചട്നി കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ബോണ്ടയൊക്കെ ചട്നി വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതൊരു താങ്ക് യു, ബൈ.